ഹലോ ഗായ്സ്, സോറി പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് വന്നതാണ്. സത്യം പറഞ്ഞാൽ കുറേ ബോറടിച്ചിരുന്നപ്പോൾ ഒന്ന് വന്നതാണ്. മഞ്ചേരിനെ മഞ്ചേരിക്ക് അടുത്തുള്ള ഒരു നെല്ലിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മക്കളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കേക്കുണ്ടോ അറിയില്ല, നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് സൗണ്ട് കേൾക്കുണ്ടോ അറിയില്ല കേട്ടോ. പിന്നെ ഫുള്ള് കാക്കാൻ്റെ കിച്ചൻ്റെ ഒക്കെ സൗണ്ടാണ്. ഈ പോണ്ടൊക്കെ നമ്മൾ അക്കുറത്തിലൊക്കെ കാണപ്പെടുന്ന മീനാ തോന്നുന്നുണ്ട്. ഓറഞ്ച് കളറൊക്കെ കാണുന്നുണ്ട്. ഓരോ കുളത്തിനും ഓരോ മീനല്ലേ ഓരോ ചെയ്യുന്നത്, ഓരോ മീനും ഓരോന്നായിട്ടോ. എന്നാൽ അതൊക്കെ ചെറിയ മീനുകൾ. ഇത് മഞ്ഞ കളറാ, പച്ച കളറല്ലേ ഡി? മുസമ്മിയല്ലേ, ചെറുനാരങ്ങയാണ്. ഇത് എവിടെയെന്ന് പറഞ്ഞു കൊടുത്ത കെഞ്ഞി പറഞ്ഞു കൊടുക്ക. എവിടെയത്? മഞ്ചേരി എവിടെയാണ്? ഫിഷ് ഫാം, ഫിഷ് മാർക്കറ്റോ? ഇനി അവിടെ നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ. Bye.
പിന്നെ ബാർബറി അറിയോ, അരിപ്പാവിന്റെ മരി വെളുത്തത്, പിന്നെ ജാവുണ്ട്, പിന്നെ വിവിധ ഐറ്റം പ്രാക്കള്, സിറാസ്, മയിൽ പ്രാവ്, പിന്നെ മുദീന, പിന്നെ നമ്മളെ നാടൻ പ്രാവുകള്, ഓസ്ട്രേലിയൻ ഗോൾഡ്, ഓസ്ട്രേലിയൻ റെഡ്, അങ്ങനെ വിവിധ ഐറ്റം പ്രാവുകള്, പിന്നെ ജാവ, ഡയമണ്ട് ഡോഗ്, ഡയമണ്ട് ഡോഗ് എന്നാണ് അവർ പക്ഷിയുടെ പേര്, ജാവിൻ ഡയമണ്ട് ഡോഗ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട്, പൂച്ചകൾ ഇവിടെ ഈ ഭാഗത്തുണ്ട്, പിന്നെ കുറെ പോത്തുകളുണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് ഈ ഒരു ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഇവിടുത്തെ പക്ഷികളെ കുറിച്ചും പച്ചനും പിന്നെ ചെടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒക്കെ നമുക്ക് കെണ്ണി പ്രസ്ഥാനം കൂടി ഫുഡ് നമുക്ക് ദാഹിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് വരികയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കെനി പറഞ്ഞോളൂ. പിന്നെന്തൊക്കെയാ കെനിയെ? അതാണിത്. ഗസ്റ്റ് വരുമ്പോ പറിച്ച അപ്പൊ തന്നെ അതിന്റെ കാര്യം മൊത്തമല്ലേ. ഫ്രൂട്ട്സിന്റെ പേര് ഇവിടെന്താ നാറ്? ഇത് ഇതേ ഫ്രൂട്ടാ? ഇതുപോലത്തെ ഗാർഡനാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്.
ചെറുങ്ങക്ക് പോലെ പച്ചക്ക് പോയി ഫാഷൻ ഫ്രൂട്ടിന്റെ പോലെ അല്ലേ. ശരി, ഞങ്ങൾ ഇവിടെ നിന്നറിയാം ഈ ഒരു ഫോട്ടോ എടുത്ത. വെയിലുമാണ്, വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല കാറ്റും കാറ്റുണ്ട്. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പറ്റും.